യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത്തിൽ കണ്ണി പോലെ നമ്മുടെ കമ്പനിയിൽ വേരൂന്നി വലിച്ചെടുത്തതാ മൊത്തം. ഒന്നര ലക്ഷം പ്രതിമാസ വാടകയ്ക്ക് കൊടുത്തിരിക്കുക ഇവൻ. ഒരു ബാങ്കിന്റെ ഗസ്റ്റ് ഹൗസ് ആയിട്ട്. അത് മാത്രമല്ല, എന്റെ വിശ്വേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ അഹോരാത്രം അടിമപ്പണി ചെയ്യുമ്പോ ഇവൻ ഒന്നല്ല രണ്ടു ഭാര്യമാർ, പിന്നെ പേരിന് പല വെപ്പാട്ടികൾ. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുകയായിരുന്നു ഇവൻ. എന്റെ ഏട്ടന്റെ സ്വത്തുക്കൾ ധൂർത്തടിച്ചവനാണിവൻ. പിന്നെ ഞാൻ വശക്കില്ലടാ. ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിക്കാം. നിങ്ങൾ ഇങ്ങനെ തല്ലി പിരിയേണ്ടവരല്ല. എന്റെ അനിയത്തിയുടെ പേരിൽ തുടങ്ങിയ ഈ വഴക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ഗിരിജ മാഡം, ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. എനിക്കൊന്നും വേണ്ട, എന്റെ ഭർത്താവിനൊന്നും വേണ്ട, കമ്പനിയോ ഫാക്ടറിയോ വേണ്ട. എന്റെ അമ്മയുടെ സ്വസ്ഥത മാത്രം മതി, ഈ കുടുംബത്തിന്റെ സമാധാനം മതി. രൂപേഷേട്ടനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ, അതിന് വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. പക്ഷേ എന്തിന്റെ പേരിലായാലും ഇങ്ങനെ ഒരു വഴക്ക് ഈ കുടുംബത്തിൽ ഉണ്ടാവരുത്. ഒരുപക്ഷെ ഗിരിജ മാഡം പറഞ്ഞതുപോലെ ഒരു ഗതികെട്ട ജന്മമായിരിക്കും എന്റേത്. അച്ഛനും അമ്മയും പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോയി. എനിക്കിനി എന്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. ഒന്നും മോഹിച്ചിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ എന്റെ അനിയത്തിയെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിച്ച പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. തൽക്കാലം എന്നെ കരുതി ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം. കണ്ടില്ലേ അമ്മ തകർന്നു നിൽക്കുന്നത്? കൂടപ്പിറപ്പിന്റെ പ്രവൃത്തികൾ അത്രമാത്രം ഈ അമ്മയെ തകർത്ത് കളഞ്ഞു. ഒരിക്കലും ഉണങ്ങാത്ത മുറിവ പവിത്രൻ സാറ് സ്വന്തം പെങ്ങൾക്ക് സമ്മാനിച്ചത്. വേണ്ട മോളെ, ഒന്നും ഇപ്പൊ അവനോട് പറയണ്ട. അവൻ ഒരുപാട് വളർന്നിരിക്കുന്നു. എന്റെ വിരലിൽ പിടിച്ച് നടന്നിരുന്ന എന്റെ പവിയല്ല ഇത്. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് എന്റെ സാരി തുമ്പി പിടിച്ച് നടന്ന എന്റെ പവിയല്ല ഇത്. എന്റെ മോനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാതെ നിങ്ങൾ ഇനി മറ്റുള്ള അടുത്തേക്ക് അങ്ങനെ പോവണ്ട. കാശ് എത്ര ലക്ഷം വേണമെങ്കിലും തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ?
പക്ഷേ ആ കാശ് വാങ്ങി നിങ്ങൾ മരുമക്കളെ ഊട്ടി പരിപോഷിപ്പിക്കാന്ന് വിചാരിച്ച അത് നടക്കില്ല. നീ കട്ടും പിടിച്ചു പറിച്ചും കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നും സമ്പാദിച്ചതിന്ന് ഒരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. ഓ, ഒരു സമ്പാദ്യക്കാരൻ! മാന്യമായി ഉണ്ടാക്കിയ കോടികളല്ലേ നിങ്ങളുടെ അക്കൗണ്ടിൽ അടയിട്ടങ്ങ് ഇരിക്കുന്നത്! ഞാനറിയാതെ ഈ വീട് പണയം വെച്ച കാശെടുത്ത നിങ്ങൾ അവളുടെ കല്യാണം ഉണ്ടാക്കിയതെന്ന് ഞാൻ അറിഞ്ഞു. അവരെ ഇങ്ങോട്ട് കാശ് തന്ന് നടത്തിക്കോളാന്ന് പറഞ്ഞ കല്യാണമാ നിങ്ങൾ എന്റെ വീട് ബാങ്കിൽ വെച്ച് പലിശക്കെടുത്ത പണം കൊണ്ട് നടത്തിയത്. ഒരഭിമാനി ഇല്ലാത്തവരല്ലോ, വേണ്ടുവോളം ഉള്ളവർ തന്നെ അല്ലേ അവിടെ നിങ്ങളുടെ ഒടുക്കത്തെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞ് നശിപ്പിച്ചത്. ഇനി എങ്ങനാ പുളിങ്കുരു? ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പുണ്ടല്ലോ, അവിടെ നടന്നു വീഴുന്ന തേങ്ങയും അടക്കയൊക്കെ പെറുക്കി വിറ്റ് ലോൺ അടയ്ക്കാന്നായിരിക്കും. എന്നിട്ടോ കണ്ണിക്കൊണ്ട അലവലാതി പെണ്ണുങ്ങളുടെ ധർമ്മ കല്യാണവും നടത്തി പുണ്യാത്മാവായി. നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല സുധർമ്മേ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവൾ അവള്, അവൾ കൂടി അവകാശപ്പെട്ട ഈ വീട്ടിന്ന് നീ ഇറക്കി വിട്ടപ്പോ തെരുവിലും കടത്തിണ്ണയിലും അമ്പലപ്പറമ്പിലും പേടിയോടെ കഴിഞ്ഞവരവര്. ഞാനോ പേടിയുള്ളൊരമ്മാവൻ, ദർശന പറയും പോലെ സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തവൻ. ഞാനങ്ങനെയായിപ്പോയി. ഫലത്തിൽ എന്റെ ബന്ധുത്വം കൊണ്ട് അവൾക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. അനാഥരുടെ ജീവിതാവസ്ഥ എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാ തന്നെ പോലെയുള്ള അനാഥ പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യം ഒരുക്കാൻ അവൾക്ക് തോന്നിയത്. എനിക്കതിൽ അവളോട് ബഹുമാനമേ ഉള്ളൂ. ഇറച്ചി എന്നാല് അത് നാട്ടുകാരെ അറിയിക്കാൻ എല്ലും കഷണം കഴുത്തിൽ കെട്ടിയിട്ടോണ്ട് നടക്കുന്ന നിന്നെ പോലെയുള്ളവർക്ക് അവൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാവില്ല. എന്തോന്ന് പുണ്യം, സ്വന്തമായിട്ടുണ്ടാക്കിയ പൈസയാണെങ്കിലേ അവൾക്ക് ദണ്ണം തോന്നും. ഇത് വല്ലവരുടെയും കാശല്ലേ, അവൾക്കെന്താ നഷ്ടം? എടുത്തങ്ങ് അറുമാതിച്ചു അത്ര തന്നെ. കണ്ട അനാഥരെ ഉദ്ധരിക്കാൻ നോക്കാതെ സ്വന്തം മകനെ പുറത്തിറക്കാൻ നോക്ക്. പറയുന്നത് കേട്ടാത്തൊന്നും എനിക്ക് വേണ്ടി അവൻ ജയിലിൽ പോയെന്ന്. നീയൊക്കെ ചേർന്ന് തോന്നിയാസം കാണിച്ചിട്ട് ജാമ്യത്തി ഇറക്കാൻ ഞാൻ വേണം. എടി, കരഞ്ഞ് സുമംഗലാ മേടത്തിന്റെ ദർശനയുടെയും കാല് പിടിച്ചിട്ടല്ലേ നീ മോനും കല്യാണത്തിന് കൂടിയത്. എന്നിട്ട് കാണിച്ചതോ ശുദ്ധ പോക്കൃത്തരം. അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ അത് പറ. എടി, വക്കീലിനെ കാണാൻ തന്നെ ഞാൻ ഈ പോന്നത്. അതങ്ങ് ആദ്യമേ പറഞ്ഞൂടായിരുന്നോ? നമസ്തേ സാർ. ഇരിക്കണം. ഇത് തരുണിന്റെ അച്ഛനാണ്, തരുണിനെ ജാമ്യത്തിലെടുക്കാനായി വന്നത്. എനിക്ക് നിങ്ങൾ ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയവും ബന്ധവുമുണ്ട്. എന്താ ഉണ്ണികൃഷ്ണൻ, തരുണിനോട് പെട്ടെന്നൊരു പുത്രസ്നേഹം പൊട്ടിമുളയ്ക്കാൻ എന്തു പറ്റി? നിങ്ങളുടെ ഭാര്യയും മകനും കൂടി നിരന്തരം പീഡിപ്പിക്കുകയാണെന്നും വീട്ടിൽ പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും കാണിച്ച് നിങ്ങൾ തന്ന പരാതി ഇപ്പോഴും ഇവിടുത്തെ ഏതോ ഫയലിലുണ്ട്. അനന്തരവൾ ദർശനയെയും അഞ്ജനയെയും ആക്രമിക്കാനും വധിക്കാനും ശ്രമിച്ചുവെന്ന മറ്റൊരു പരാതിയിലും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ തരുണിനെ പറ്റിയല്ലേ? കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഇത്രയൊക്കെ നിങ്ങളെ ദ്രോഹിക്കുകയും നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ക്രിമിനലിന് വേണ്ടി വക്കീലിനെയും വിളിച്ചുകൊണ്ട് ഈ സ്റ്റേഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്താ, ഞങ്ങളൊക്കെ അവരെ ഉണ്ണാക്കന്മാരാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതായിരിക്കും സകലതം മറച്ചു വെച്ച് ഈ വക്കീലിനെ വിഡ്ഢിവേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ചത്. സർ, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. എന്തു തെറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരു അച്ഛന് മകനോട് ക്ഷമിക്കേണ്ടി വരും. നിങ്ങൾ ഈ പറയുന്ന തെറ്റില് വധശ്രമവും വരുമോ? കരുതിക്കൂട്ടി ആസിഡ് കാത്തുവെച്ച് ആക്രമിക്കാന്ന് പറഞ്ഞാ
അതിന്റെ വകുപ്പ് ഞാൻ വക്കീലിന് പ്രത്യേകിച്ച് പറഞ്ഞു തരണം. കല്യാണ പന്തലിലേക്ക് ഒരുങ്ങി വന്ന ചെക്കന്റെ ദേഹത്തേക്ക് കരി ഓയിൽ ഒഴിച്ചത് പോലും അൺബെയിലബിൾ ഒഫൻസ് ആണ്. എന്റെ ഭഗവതി, ഞാൻ പറഞ്ഞില്ലേ മോളെ, ദേവി നമ്മളെ കൈവിടില്ല എന്ന്. എത്രയൊക്കെ ഇരുട്ടിലാക്കിയാലും നമുക്കുള്ള വെളിച്ചം ദേവി കാട്ടിത്തരും. എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ന് വരെ. ആരെയും ദ്രോഹിക്കാനോ ശല്യപ്പെടുത്താനോ പോയിട്ടില്ല. ആദ്യം എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും വിധി തട്ടിയെടുത്തു. ഞാനൊരു പെണ്ണല്ല, എങ്ങനെ എൻ്റെ കുഞ്ഞനിയത്തെയും കൊണ്ട് ഞാൻ ഈ തെരുവിൽ ജീവിക്കും? അമ്മായി എങ്ങനെയൊക്കെ ഞങ്ങളെ ദ്രോഹിക്കാമോ അതൊക്കെ ചെയ്തു. വീട്ടിൽ നിന്ന്, അതും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എൻ്റെ അനിയത്തെയും ഇറക്കി വിട്ടു. അഭയം തന്നത് സുമംഗല അമ്മയാ. ആ അമ്മയുടെ പരദേവതയുടെ മുന്നിൽ നിന്ന് ഞാൻ കണ്ണീരോടെ ചോദിക്കുക. ആദ്യം എൻ്റെ നേരെയും എൻ്റെ അനിയത്തിയുടെ നേരെയും എത്രാമത്തെ തവണയാ ഈ അതിക്രമങ്ങള്? എന്തിനാ അവര് ഞങ്ങളെങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? ആ ഗിരിജാ മേഡത്തിന് ഉപകാരം അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അമ്മയുടെ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയവളാ ഞാൻ. പക്ഷെ ഇന്ന് മുതൽ എന്റെയും അമ്മയാ ഭഗവതി. എന്നെ ഇനിയിങ്ങനെ ശിക്ഷിക്കരുത്. പാവന്റെ അഞ്ചു മോള് ആ ഗുണ്ടയുടെ പിടിയിൽ നിന്നും അവൾ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ രൂപശേട്ടനെ കല്യാണം കഴിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഇന്ന് എന്റെ അഞ്ചു മോള് രക്ഷപ്പെട്ടു. നീ എന്ത് മണ്ടത്ര ദർശനം ഈ കാണിച്ചേ രൂപേഷേ? എന്താ മോനെ? മുത്തശ്ശി കണ്ടില്ലേ ദർശനം കാണിച്ചത്? കയ്യോ കർപ്പൂരം വെച്ച് കത്തിച്ചു. അയ്യോ മോളെ, എന്താ മോളെ ഈ കാണിച്ചത്? അയ്യോ എനിക്ക് വയ്യ. മോള് പേടിക്കണ്ട, അഞ്ചു മോൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ദേവിയുടെ കടാക്ഷം എന്നും മോൾക്കുണ്ടാവും. വിഷ്ണു, എന്തിനാ ദർശന ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഏതായാലും അഞ്ജനെ രക്ഷപ്പെട്ടില്ലേ? ഉണ്ണികൃഷ്ണനും താക്കോലും ഒക്കെ അവിടെ ഇല്ലേ? നീ സമാധാനമായിട്ടിരിക്കെ, നമ്മൾ ഉടനെ അങ്ങെത്തും. ആരായിരിക്കും ചൂടുവിനെ പിടിക്കാൻ വന്നത്? ചെന്നാ ഉടനെ ആദ്യം അവനെ പിടിച്ച് ഇടിച്ച് കൊല്ലണം. അവനെ ഇഞ്ച് ചതയ്ക്കുന്ന പോലെ ചതയ്ക്കണം. നോക്കിക്കോ, ഞാൻ ആ താക്കോലിന് രണ്ട് കൊടുക്കുന്നുണ്ട്. ചോട്ടുവിന്റെ അടുത്ത് നിന്ന് മാറരുതെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ അവിടെ നിർത്തിയിട്ട് വന്നത്. അതിനിടയ്ക്ക് അവനിത് എവിടെ പോയതാ? അങ്ങോട്ട് ചെല്ലട്ടെ, ഈടേട്ടെ, അവന് ഇത്തിരി അഹങ്കാരം കൂടുതലാ. എന്തിനാ അവനെ പറയുന്നത്? നമ്മൾ ആരുമില്ലാത്ത സമയം നോക്കി അഞ്ജന ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടല്ലേ അവൻ വന്നത്. അവിടെ ആരുമില്ലെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? അത് ശരിയാണല്ലോ. വിഷ്ണു കുറച്ചുകൂടി സ്പീഡിൽ പോ.
ഞങ്ങളെ ശരിക്കും പേടിച്ചു കാണും. അവരായിരിക്കും അമ്മായി. അവർക്ക് ആ ദേഷ്യം മുഴുവൻ. അഞ്ജുവിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഇത് ആ ഗിരിജ തന്നെയായിരിക്കും. അവൾക്കല്ലേ അറിയൂ നമ്മളിങ്ങനെ തറവാട്ടമ്പലത്തിലേക്ക് പോയിരിക്കുകയാണെന്ന്. മുത്തശ്ശി തറവാട്ടിലെത്തിയോ? എത്തി. അവിടെ എന്തായി? എനിക്ക് ആ കൊച്ചിന്റെ കാര്യം ഓർത്തിട്ടാ വിഷമം. ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഗിരിജ ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം നിനക്ക് ഒരു സ്വസ്ഥതയും കിട്ടാൻ പോകുന്നില്ല. നിനക്ക് മാത്രമല്ല ആ കൊച്ചുങ്ങൾക്കും. ഒന്ന് നീ ആലോചിക്കണം. മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയായാലും നീ തന്നെ കണ്ടെത്തിയതാണെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത രൂപേഷിനാണ്. രൂപേഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കാറായിട്ടില്ല. അപ്പോ നിനക്ക് അതിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ തന്നെ അഞ്ജനയ്ക്ക് വന്ന ആപത്ത്. ഓ, അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ മോൻ പോലും നിന്നെ മാത്രമേ കുറ്റം പറയൂ. മുത്തശ്ശി, ഗിരിജയെ അവിടെ നിന്ന് ഇറക്കി വിടണം. അതിനുണ്ടാവുന്ന ഭവിഷ്യത്ത് അതെന്തായാലും അതിനെ ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല സുമംഗലേ. അവളുടെ പ്രവൃത്തിയുടെ ഫലമാ അവൾ അനുഭവിക്കേണ്ടത്. ഞാൻ ആശുപത്രിയിലായതുപോലും ദർശനയുടെ ജാതകദോഷമാണെന്ന് പറയുന്ന ആൾക്കാര് ഗിരിജയെ ഇറക്കി വിട്ടാൽ അതിന്റെ പഴിയും ദർശനമോളുടെ പേരിൽ ചാർത്തിക്കൊടുക്കും. എന്നുവെച്ച് ഇത് ഏഷണിയോ കുറ്റപ്പെടുത്തലോ ഒന്നും അല്ല. വന്ന് കേറുന്ന പെണ്ണിനെ ആക്ഷേപിക്കുന്നതോ അതോ അവളെ മാനസികമായിട്ട് ശല്യപ്പെടുത്തുന്നതോ എന്നൊക്കെ ആയിരിക്കും പരാതി. നമുക്കത് ക്ഷമിക്കാം. ഇതങ്ങനെയാണോ? അവരുടെ ജീവന് പോലും ആപത്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഗിരിജയെ പേടിച്ചല്ലേ അവള് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയത്? എന്നിട്ടും അവളെ വെറുതെ വിട്ടോ? അവളെ കൊല്ലാൻ നോക്കിയില്ലേ? ആ ഉണ്ണികൃഷ്ണനെ കൊണ്ടോ താക്കോലിനെ കൊണ്ടോ മാത്രം അവളെ നോക്കാൻ പറ്റില്ല മോളെ. മണിയപ്പനെ കൂടി അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. മണിയപ്പൻ വേണമെങ്കിൽ വന്നോട്ടെ, കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ. അതും താൽക്കാലികമായ പരിഹാരം പോലും ആകുന്നില്ല മുത്തശ്ശി. അതാ ഞാൻ പറഞ്ഞത്, ദർശനെ മാത്രമല്ല അവളുടെ അനിയത്തിയെയും നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. ആ സ്ഥിതിക്ക് ഗിരിജയും കൂടി അതേ വീട്ടിൽ നിന്ന അതിനിയും കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ പോവുള്ളൂ. അവളെ ഇറക്കി വിടണം. പവിത്രനോട് ഞാൻ എങ്ങനെയാ? അവൻ എന്നോട് ഇതുവരെ ഒരു നന്ദികേടും കാണിച്ചിട്ടില്ല. പിന്നെ ഭാര്യയെ തള്ളിപ്പറയാൻ അവന് കഴിയുന്നില്ല. ഗിരിജ അവന്റെ ദൗർബല്യമാ. ഗിരിജയെ ഇറക്കി വിട്ടാൽ അവനും കൂടെ പോകും, അതുറപ്പാ. എന്തൊക്കെ പറഞ്ഞാലും അവനെന്റെ കൂടപ്പിറപ്പല്ലേ. മുത്തശ്ശിക്കറിയാലോ അവനെ ഞാൻ എന്റെ മൂത്ത മകനായിട്ടാ കൊണ്ടു നടന്നതും വളർത്തിയതും. വിശ്വേട്ടനും അവനെ ഒപ്പം നിർത്തിയിട്ടേയുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ അറിയാതെയും നിന്നെ അറിയിക്കാതെ പവിത്രൻ പലതും ചെയ്യുന്നുണ്ട് അവിടെ. അവനോട് നിനക്കുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാം. പക്ഷേ ഒന്ന് നീ മറക്കണ്ട സുമംഗലേ, നിനക്ക് നിന്റെ മകന്റെ കുടുംബമാണ് വലുത്. അവനു വേണ്ടിയാ നീ ജീവിക്കുന്നത് തന്നെ. എല്ലാം മനസ്സിലാക്കി ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞു. ഗിരിജ ഇപ്പോ സുഖമില്ലാന്നും പറഞ്ഞ് കിടക്കുന്നത് പോലും അവളുടെ നാട്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. മുത്തശ്ശി, എനിക്ക് കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ അമ്പലത്തിലെ കാര്യങ്ങള് കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ എന്തായാലും മണിയപ്പനെ ഞാൻ അങ്ങോട്ട് വിടാം. പവിത്രനെ നീ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ചു നോക്ക്. എനിക്ക് തോന്നുന്നില്ല ഗിരിജയുടെ സ്വഭാവത്തില് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന്. ആ എന്തായാലും രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഇനി വൈകിയാലേ
കാര്യങ്ങൾ കൈവിട്ടു പോവും. ആ ശരി മോളെ, ഞാൻ ഫോൺ. നല്ല റിലേഷൻ ഉണ്ടാക്കുന്നല്ലേ. അതല്ലേ അച്ഛൻ അപ്പച്ചിയുടെ അടുത്തും ഏത് ഞങ്ങള് രണ്ടടുത്തും അപ്പച്ചിയുടെ അടുത്തും ദർശനയുടെ അടുത്തും സോപ്പിട്ട് നിക്കുന്നത്. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അതെ, ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. മൊറാലിറ്റിയും ഫോർവേഡൻസും ഒന്നും ബിസിനസ്സിലില്ല. ടാക്ടിക്കും ചീറ്റിങ്സും തട്ടിയെടുക്കലും ഒക്കെയാ ബിസിനസ് മാനേജ്മെന്റിൽ പഠിക്കേണ്ടത്. ഞാൻ രണ്ട് ഡിമാൻഡ് പറയും. ഒന്ന്, എനിക്കും കൂടി VGC കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി തരണം. പിന്നൊന്ന്, എന്തെങ്കിലുമൊക്കെ എഴുതി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ, അതിങ്ങ് സ്വന്തമാക്കണം. അതാവുമ്പോ വലിയ അധ്വാനമൊന്നും വേണ്ട. മാസം തോറും വാടക ഇങ്ങനെ പിരിച്ചാ മതി. കയ്യിലെ കാശ് വായിലെ ദോശ. എങ്ങനെയുണ്ട്? നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെന്ന് ആങ്ങളെയും പെങ്ങളെയും കൂടിയുള്ള കൊഞ്ചലൊന്ന് നിർത്തിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെല്ലാം. അമ്മ ചെല്ലണ്ട, അമ്മ ചെന്ന് ആകെ കൊള ആവേ ഉള്ളൂ. വാ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ, ദേ അവരിങ്ങോട്ട് വരുന്നുണ്ട്. വാ 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 വാ. അമ്മേ, അമ്മ ഇതോട്ട് പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഒരേ നിറത്തിലുള്ള സാരി. അമ്മ ഈ കളറ് സാരി ഉടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അത് ശരി, ഞാൻ ഈ കളറ് സാരി ഉടുക്കുന്നത് അറിഞ്ഞിട്ട് മോളെ സെയിം കളറ് സാരി ഉടുത്ത് വന്നതാണല്ലേ. ഞങ്ങൾ പണ്ട് കോളേജ് പഠിക്കുമ്പോഴേ ഒരേ ഡ്രസ് ധരിച്ചു വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളിക്കൊണ്ട് പറയും സെയിം പിച്ചെന്ന്. അപ്പോ രണ്ടുപേർക്കും സെയിം പിച്ച്. എന്താ പറഞ്ഞത്? ശരിക്കും കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു. സെയിം പിച്ചെന്ന്? എന്താ തെറ്റാണോ? സെയിം പിച്ചെന്നല്ലേ പറയുന്നത്? അതല്ല, എവിടെ പഠിക്കുമ്പോഴാണെന്നാ പറഞ്ഞ്. കണ്ടോ അമ്മേ, ദർശനെ കളിയാക്കുന്നു. അതെ, എന്റെ മോനെ വെറുതെ കളിയാക്കുന്നത് എന്തിനാ? ഹസ്ബൻഡിനെ കളിയാക്കാവോ? എന്റെ മോൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴത്തെ കാര്യവാ പറഞ്ഞത്. ആ, അതിലിപ്പോ എന്താ തെറ്റോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ. അമ്മ എന്നാ സെയിം പിഞ്ച്. സെയിം പിഞ്ച്. ആ, ഇനി രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ ഞാനൊരു സെൽഫി എടുക്കട്ടെ. രണ്ട് ലക്ഷ്മിമാര് ചേർന്ന് നിക്കുമ്പോ മഹാലക്ഷ്മി മഹാലക്ഷ്മിയും പോലെ. മോനെ, സെൽഫി എടുക്കുകയാണെങ്കിൽ മോനും കൂടി വന്ന് നിൽക്കണ്ടേ? ഓ ശരിയാണല്ലോ, ഞാൻ മോന. ആ ഫോൺ ദർശനയുടെ കൈ കൊടുക്ക്. മോൾക്കാവുമ്പോ നല്ല പൊക്കമുണ്ട്. ദർശനയ്ക്ക് എന്നേക്കാൾ പൊക്കം കുറവാ. എന്നാലേ നമുക്ക് നോക്കിയാലോ. ആ നോക്കാം. കണ്ട ആർക്കാ പൊക്കം? ഇപ്പൊ എന്റെ മോന് തന്നെയാ. ഇങ്ങനെ വേണം മോളെ, കുറവുകൾ മനസ്സിലാക്കി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു കുഴപ്പവും വരില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് വണ്ണം കൂടുതലായതുകൊണ്ട് പൊക്കം കുറവ് തോന്നുന്നതാ. അല്ലാതെ ദർശനമോള് സ്വയം പൊക്കം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തോറ്റ് തന്നതല്ലേ? അല്ല, എനിക്കാ പൊക്കം കൂടുതൽ. ശരി ശരി, സമ്മതിച്ചു. അമ്മ എവിടെയോ പോവാൻ ഇറങ്ങിയതാണല്ലോ. അസുഖം കഴിഞ്ഞ് വന്നിട്ട് അമ്മ ആദ്യമായിട്ടാ പുറത്തിറങ്ങുന്നത്. ഇപ്പൊ കണ്ടിട്ടേ അമ്മയ്ക്ക് ഒരു ക്ഷീണവും തോന്നില്ല. പഴയ സുമംഗലാ തങ്കച്ചിയായി. പുതുമോടികളുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാന്ന് കരുതി. എന്താ, നിങ്ങൾക്ക് എവിടേക്കെങ്കിലും വേറെ പോകാനുണ്ടോ? ഏയ് ഇല്ലില്ല. പണ്ടൊക്കെ കല്യാണം എന്ന് പറയുമ്പോ പെൺകുട്ടികൾക്ക് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് നമുക്ക് അറിയോ? മണ്ഡപത്തിലൊരു സാരി, പിന്നെ വേഷം മാറി സെറ്റ് സാരി ഉടുത്തിട്ടാവും ഫോട്ടോ എടുക്കാനും സദ്യ ഉണ്ണാനും പോവുക. എന്നിട്ട് വരൻ മണ്ഡപത്തിൽ വെച്ച് തരുന്ന പുടവ, അതും ഉടുത്തിട്ടാ കുടിവയ്പ്പിനിറങ്ങുന്നത്. ഫാൻസി ഡ്രസ്സ് പോലെ സാരിയും സെറ്റ് സാരിയും മാറി മാറി
ഒന്ന് ഓർത്തു നോക്കിയേ. പക്ഷേ കല്യാണ സമയത്ത് ഉടുത്ത സാരി മാറാൻ പറ്റിയില്ല. മാറിയത് ഇവിടെ പിറ്റേ ദിവസം വന്നിട്ടാ. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ എന്നോട് പറഞ്ഞത് സാരി മാറ്റാൻ. അമ്മ ഉണരുമ്പോ അമ്മ സ്വപ്നം കണ്ട് ആശിച്ച് ആ താലി കെട്ടിയ വേഷത്തിൽ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതിനിപ്പ എന്താ, മോൾക്ക് സാരി മാറ്റി മാറ്റി മടുക്കും വിധത്തിൽ ഞാൻ വാങ്ങിത്തരും. ഇവിടെ എന്റെ സാരി മാത്രം 3 ഷെൽഫ് നിറച്ചുണ്ട്. അതിൽ ഉടുത്തിട്ടില്ലാത്തതും പാക്കറ്റ് പോലും പൊട്ടിക്കാത്തതും 1 ഷെൽഫ് നിറച്ചുണ്ട്. നമ്മളിപ്പോ പോകുന്നതും അതിന്. മോൾക്ക് മാത്രമല്ല, അഞ്ജനയ്ക്കും കുറച്ച് ഡ്രസ് എടുക്കണം. അമ്മേ, അത് കഴിഞ്ഞ് നമുക്ക് ബീച്ചിലൂടെ പോ. അതിനൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി തനിച്ച്. അല്ലോ, അമ്മയും വരണം. ഇക്കണക്കിന് ഹണിമൂണിന് പോകുമ്പോഴും ഞാൻ കൂടി വരണമെന്ന് നിർബന്ധം പിടിക്കുമല്ലോ. ആ, നമ്മൾ എവിടെ പോയാലും അവിടെ അമ്മയും വരും. എന്നാലേ നമുക്ക് ഇറങ്ങാം. വാ, ഇപ്പൊ നിങ്ങളെ രണ്ടുപേരും കണ്ടാലേ അനിയത്തിയും ചേച്ചിയും പോലെ ഇരട്ട പെറ്റതാന്നേ തോന്നും. അനിയത്തിയും ചേച്ചിയും എങ്ങനെയാ രൂപേഷേട്ടാ ഇരട്ട പെറ്റതാവുന്നെ? വേണ്ട വേണ്ട, എന്റെ മോനെ കളിയാക്കിയാലേ ഞാന് നല്ല നുള്ളു വെച്ച് തരും. ആ വാ വാ വാ. എടുത്തി, ആഹാ, എടുത്തി ആളാകെ മാറിയല്ലോ. 2 ദിവസം മുമ്പ് ICU കിടന്ന പേഷ്യന്റ് ആണെന്ന് ആരെങ്കിലും പറയൂ. ഓ, രണ്ടുപേരും ഒരേ കളർ സാരി, നല്ല മാച്ചിങ്. ഒറ്റ നോട്ടത്തിലേ ചേച്ചി അനിയത്തിയാണെന്നേ പറയൂ. ഒന്ന് ചുമ്മാ ഇരിക്ക. ഓ, അനിയത്തിയും ചേച്ചിയും പോലും. അമ്മയും അമ്മൂമ്മയും എന്ന് പറയുന്നതാവും ശരി. കണ്ടില്ലേ, രണ്ടും ഒരേ പോലെ സാരി ഉടുത്ത് ഉള്ള മേക്കപ്പ് എല്ലാം വാരി തേച്ച് ഇറങ്ങിയിരിക്കുക. ഇനി ആരെ മയക്കാനാണോ എന്തോ. ആ, കൂടെ നോക്കുകുത്തി പോലെ ഒരുത്തനും. എനിക്കിതൊന്നും കാണാൻ വയ്യ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരിക. ഇവിടെ നിന്ന് ഞാൻ വല്ലതുമൊക്കെ വിളിച്ചു പറയും. ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോവല്ലേ, ഇതങ്ങനെ വിട്ടുകൊടുത്താ ശരിയാവില്ല. ഞാൻ ഏതായാലും ഒന്ന് ചോദിക്കാൻ പോവാ. നീ വാ. അല്ലേടത്തി, ഈ ഒരേപോലുള്ള സാരികള് എവിടുന്നാ മേടിച്ചത്? ഏട്ടത്തി മരുമോൾക്ക് വാങ്ങിക്കൊടുത്തതായിരിക്കും. ഏതായാലും ദർശന ഏട്ടത്തേക്ക് വാങ്ങി തന്നതായിരിക്കില്ല. ആ, ദർശനയ്ക്ക് വാങ്ങിയാലെന്താ? ഓ, നീ ഇല്ലായിരുന്നല്ലോ കല്യാണത്തിന്. നമ്മൾ വാങ്ങിച്ചു കൊടുത്തതൊന്നുമല്ല സ്വർണവും സാരിയും ഒക്കെ. പിന്നെ 5 സാധു പെൺകുട്ടികളെ സുമംഗലികളാക്കിയില്ലേ, അതും ദർശന തന്നെയാ സ്പോൺസർ ചെയ്തത്. അതെന്താ ദർശനെ നീ ഞങ്ങളെ സ്പോൺസർ ചെയ്യാത്തത്? ഞാനും ഗിരിജയൊക്കെ സാരി തന്നെയാ ഉടുക്കുന്നത്. നീ വാങ്ങിത്തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അത്രത്തോളം ദയാമനസ്കര നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രത്യേകിച്ച് ഗിരിജാ മാഡം. കോടീശ്വരിയായ ഗിരിജാ മാഡം എന്നെപ്പോലൊരു സാധാരണ പോലീസുകാരന്റെ മകളുടെ കയ്യിൽ നിന്ന് സാരി മേടിക്കുവോ? ഞാൻ വാങ്ങിയ കൂടിപ്പോയ ഒരു 2000 രൂപയുടെ സാരിയാവും വാങ്ങുക. നിങ്ങളൊക്കെ 25,000-30,000 രൂപ വിലയുള്ള സാരിയല്ലേ വാങ്ങുന്നത്? ദർശന, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, പിന്നെന്തിനാ അനാവശ്യമായി സംസാരിക്കാൻ നിൽക്കുന്നത്? ആ, പിന്നെ രഞ്ജിനി, നീ വാങ്ങിച്ചു കൂട്ടുന്ന പോലുള്ള വിലയുള്ള പട്ടുസാരികൾ ഇവിടെ ആരും വാങ്ങിക്കുന്നില്ല. ദർശന ഉടുത്തിരിക്കുന്ന ഈ സാരിക്ക് 1,700 രൂപയേ വിലയുള്ളൂ. മോൾക്കെ നല്ല പോലെ സെലക്ട് ചെയ്യാൻ അറിയാം. നിന്നെ പോലെ ഒരു ഫുൾ ടൈം കുടിയനെ അല്ല അവള് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നേ വരെ ഒരു ദുശീലങ്ങളും ഇല്ലാത്ത നല്ല മനസ്സുള്ള എന്റെ മോനെയാ. അല്ലേട്ടത്തി, ഞാൻ പറഞ്ഞത് ദുരുദ്ദേശത്തോടുകൂടി അല്ല. ഇത് പെട്ടെന്ന് പിഞ്ചു പോവും, കളർ ഇളകുന്ന ടൈപ്പാ, സെലക്ഷൻ വളരെ മോശമാണ്.